യു പി സ്കൂൾ നാദാപുരത്തിന്റെ അണ്ണൻ അഭിമാനടാ. ഇനി എന്ത് വേണം? ടോപ്പ് സിംഗറിന്റെ അണ്ണൻ. അതെ. പിന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ബാക്കി ആൾക്കാരെ കൂടെ വിളിക്കാം, ഇവന്റെ യഥാർത്ഥ സ്വഭാവം അറിയണമല്ലോ. നിനക്ക് ആരെ വേണം പറഞ്ഞോ? ആരെ കൊണ്ടുവരണം ഇപ്പോ? നൈതികനെ കൊണ്ടുവരാൻ പറ്റുമോ? നൈതികനെ കൊണ്ടുവന്ന ഞാൻ ശിവാനിയും കൊണ്ടുവരും. വേണോ? അയ്യോ, ശിവാനി അതോ ടീച്ചേഴ്സ്? അവനെ കൊണ്ടുവന്നാലോ? ശിവാനിയെ കൊണ്ടുവരും. കുട്ടികളെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാ കുട്ടികളെയും കൂടെ വിളിക്കും. അതെ. ഇപ്പൊ ടീച്ചർ വന്നു, മാഷ് ആര് ആര് വേണമെന്ന് വെച്ചാൽ ഞാൻ വരുത്താം. മൊയ്തീൻ മാഷ്. മൊയ്തീൻ മാഷ്. ഒരു കാര്യം ചെയ്യാം, നീ കണ്ണടച്ചു. പക്ഷെ എനിക്ക് വലിയ വിശ്വാസമില്ല. മൂന്ന് പ്രാവശ്യം മൊയ്തീൻ മാഷെ, മൊയ്തീൻ മാഷെ, മൊയ്തീൻ മാഷെ എന്ന് വിളിക്കൂ. മാഷെ, ഇവൻ എങ്ങനെയുണ്ട്? അണ്ണൻ എങ്ങനെയുണ്ട്? ഇതുപോലെ തന്നെ. ഇപ്പൊ കൊറേ മാറ്റം വന്നു അല്ലേ? ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നല്ലോ സാറിനോടൊക്കെ. നേരത്തെ വേണ്ടതില്ല, നേരത്തെ അത്രയും ഇല്ലായിരുന്നു. പക്ഷെ നന്നായിട്ട് പാടും. ഞങ്ങളെ രാവിലെ പ്രാർത്ഥനയും അതുപോലെ ദേശീയാനൊക്കെ ദേവദർശി ഉണ്ടാകുമ്പോ അതൊരു ഉന്മേഷാണ് ക്ലാസ്സിനൊക്കെ. ഞാനൊരു ദിവസം ക്ലാസ്സിൽ ചോദിച്ചു, ദേവദർശി നിങ്ങളെ വിളിക്കാറുണ്ടോ? അപ്പൊ അവനെ വലിയ ലെവലിൽ എത്തിപ്പോയി, ഇനി ഇങ്ങോട്ടൊന്നും നമ്മളായിട്ടൊന്നും മൈൻഡ് ചെയ്യൊന്നുമില്ലെന്ന് പറഞ്ഞു കുട്ടികള്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് വ്യാഴാഴ്ച സ്കൂള് വന്നപ്പോ കുറച്ച് കുട്ടികൾ എൻ്റെ അടുത്ത് വന്നു, അണ്ണൻ വന്നു സാറെ, അണ്ണു. അപ്പോ പെട്ടെന്ന് അല്ല, ആ ഏതണ്ണൻ? അപ്പോ എം ജി സാറിന്റെ അണ്ണൻ. അത് കഴിഞ്ഞ് നേരെ ക്ലാസ് പോയി. ക്ലാസ് പോയപ്പോ ഇതേ വഴി തന്നെ വളരെ തേറ്റി ആ രണ്ടാമത്തെ ബെഞ്ചില് അവന്റെ അതേ സീറ്റ് തന്നെ പോയിരുന്നു. വളരെ കാരണം പാട്ടിലും പഠിത്തത്തിലും ഒക്കെ മിടുക്കനാണ്. അപ്പൊ അവൻ എന്തായാലും ഇത്ര ആയില്ലേ? പിന്നെ ഇത്രയും പേരെ കൊണ്ടുവന്നില്ലേ? റിമി മോള്, റിമി മോളുടെ പേരിൽ നിങ്ങൾ അതൊരു ഇഷ്യൂ ആക്കരുത് കേട്ടോ. ഞങ്ങളത് ഇവിടെ വെച്ച് തീർക്കുന്ന ഒരു കാര്യമാണ്, പുറത്തോട്ട് ഞങ്ങൾ കൊണ്ടുപോയില്ല. നമുക്കിനി ബാക്കി മൂന്ന് പേരുണ്ട്. നീ കണ്ണടയ്ക്ക്. എന്റെ ഒരു ദിവ്യദൃഷ്ടിയിൽ മൂന്ന് പേരെ ഞാൻ കാണുന്നത് ഗീത ടീച്ചർ, രമി ടീച്ചർ, അഷ്റഫ് മാഷ്. സ്കൂള് മൊത്തം വന്നേക്കണ്. അഷ്റഫ് മാഷിനെ കണ്ടിട്ട് കീരിക്കാടൻ ജോസിനെ പോലെയൊക്കെ ഒന്നൊന്നര. എടാ, ഇവര് ടീച്ചർമാരെയൊക്കെ നിനക്ക് അറിയില്ലേ? ഒരു പരിചയമില്ലാത്തവര് നിൽക്കുന്ന ഏത് സബ്ജക്റ്റാത്തൊക്കെ ഒന്ന് പറയാന്ന് കേക്കട്ടെ, നോക്കട്ടെ. ബിന്ദു ടീച്ചർ ഗണിതം. ഗണിതം. മൊയ്തു മാഷ് സയൻസ്, ബേസിക് സയൻസ്. ഗീത ടീച്ചർ മലയാളം. വേറെ വിഷയമില്ല, വേറെ രണ്ടാളും വിഷയമില്ല, ഒരു വിഷയമില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഒരു അതിശയ വ്യക്തിയാണല്ലേ ഈ അണ്ണൻ നിങ്ങളുടെ സ്കൂളില്. തീർച്ചയായിട്ടും സാർ, നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട് തരണം എന്നുള്ളത്. കാരണം വെച്ചാൽ കുറച്ചൊരു ഇൻട്രോവേർട്ടായ മോനെ ഇപ്പോ മെഞ്ഞാന്ന് വന്നപ്പോഴേ ഉണ്ടായിരിക്കുന്ന ഒരു ഒരു എക്സ്പ്ലോറിങ് സംതിങ്, ഒരു ബിഗ് സല്യൂട്ട് നിങ്ങൾക്ക് നമ്മള്. രമി ടീച്ചർക്ക് എന്താ പറയാനുള്ളത്? നമ്മളെ സ്കൂളിൽ ഒരു കുഞ്ഞു കുട്ടീനെ കാരണം ഇത്രയൊരു വലിയ വേദിയിൽ എത്താൻ പറ്റിയ വലിയൊരു ഭാഗ്യമായിട്ട് കരുതാണ്. അതെ, ഒന്നിനെ നമ്മൾ ചെറുതായി കാണരുത്. അതെ, ഗീത ടീച്ചറെ, ഗീത ടീച്ചർ പറഞ്ഞേ, ഗീത ടീച്ചറാണ് മലയാളം പഠിപ്പിക്കുന്നത്. അതെ, ഞാനൊരു മലയാളം പഠിപ്പിക്കുന്നതാണ്. അപ്പൊ ഞാൻ മിടുക്കനായിരുന്നു, ഈണൊക്കെ കണ്ടെത്താനും കവിതയ്ക്കൊക്കെ ഈണം കണ്ടെത്താനും. പക്ഷെ ഞങ്ങൾക്ക് ഏറെ സങ്കടം വരുന്നത് ഞങ്ങളുടെ സ്കൂളിന്റെ പ്രെയർ, അത് ഇവനായിരുന്നു പാടുന്നത്, അത് നഷ്ടപ്പെട്ടു. എന്താന്ന് വെച്ചാൽ ഞാൻ വരാം. അവൻ ഇവിടെ കലക്കില്ലേ, നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാൻ. ഈ മോൻ കാരണമാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്, അതിൽ സന്തോഷമുണ്ട്. അപ്പൊ മോനെ, ഇവരൊക്കെ കൂടെ നിൽക്കുന്നതാണ്, സ്കൂളും പ്രദേശവും ഒക്കെ അണ്ണന്റെ ആരാധകരാണ്. ഇനി എന്ത് വേണം?